കൊലമോയൂരിൽ തട്ടിക്കൊണ്ടുപോയ 6-വയസ്സുകാരിയെ ഉപേക്ഷിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. ഓട്ടോയിൽ നിന്ന് കുട്ടിയെ സ്ത്രീ ആശ്രാമ മൈതാനത്ത് എത്തിച്ചത് ഒക്കത്തിരുത്തിയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിരിക്കുന്നത്. പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. മുഹമ്മദ് കൗസർ ഉണ്ട്. കൗസർ, നേരത്തെയും ആശ്രാമ മൈതാനത്തുനിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു, ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഈ സ്ത്രീ ആരാണ് എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എങ്ങാനും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ശരണ്യ, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിടുന്നത്. ഇതിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ സമയം കാണിക്കുന്നത് 1:07 ഈ ബാറിൽ നിന്ന് ബാറിലെ സി സി ടി വി ക്യാമറകളിലെ ദൃശ്യമാണ് ഇത്. അവിടുത്തെ സമയം 7 മിനിറ്റ് സ്ലോ ആണ്. അതായത് ഇതിൻ്റെ സമയക്രമം, ശരിക്കുള്ള സമയക്രമം അനുസരിച്ച് 1:14 ഈ സ്ത്രീ ഓട്ടോറിക്ഷയിൽ ഈ ബാറിന് തൊട്ട് ഓപ്പോസിറ്റുള്ള ഈ ആശ്രമം മൈതാനത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഈ ഭാഗത്താണ് ആദ്യം ഓട്ടോറിക്ഷ ചവിട്ടിയത്. പിന്നീട് ഈ സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം കുറച്ച് മുന്നിലേക്ക് ഓട്ടോറിക്ഷ നിർത്തുവാൻ വേണ്ടി പറയുന്നു. അതായത് കൃത്യമായി ഈ സ്ഥലത്ത് ഈ ബാറിന് മുന്നിൽ സി സി ടി വി ഉണ്ട് എന്ന് കൃത്യമായ ബോധ്യം ആ സ്ത്രീക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് മുന്നോട്ട് മാറി, ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് മാറി ആ ഓട്ടോറിക്ഷ നിർത്താൻ പറയുന്നതും. ആ നിർദ്ദേശാനുസരണം ഓട്ടോറിക്ഷ ഡ്രൈവർ സജീവ് ആ ഓട്ടോറിക്ഷ നിർത്തുകയും അതിന് പിന്നാലെ ഈ സ്ത്രീ ഒരു അമ്മ ഒരു കുട്ടിയെ എങ്ങനെയാണ് കയ്യിലെടുക്കുന്നത്, ഒക്കത്തിരുത്തുന്നത്, അതേപോലെ കയ്യിൽ ഒരു പതർച്ചയും ഇല്ലാതെ ഒരു സാധാരണ ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായി നടന്നു പോകുമ്പോൾ ഈ കാണുന്ന നടപ്പാത വഴി ഏകദേശം 100-150 മീറ്റർ ദൂരം മാത്രമാണ് ആ ഇരിപ്പിടത്തിലേക്കുള്ളത്. അവിടേക്ക് കൊണ്ടുപോകുന്ന നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇനി അറിയാനുള്ളത് ഈ സ്ത്രീ എത്ര നേരം ആ കുഞ്ഞുമായി ആ ഇരിപ്പിടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ദൃക്സാക്ഷികൾ, അതായത് എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനികൾ പറഞ്ഞതിനനുസരിച്ച് 1:30 ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അതായത് ഒരു 10-15 മിനിറ്റെങ്കിലും ആ കുട്ടിക്കൊപ്പം ആ സ്ത്രീ ആ ഇരിപ്പിടത്തിൽ തുടർന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. പിന്നീട് എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിനികൾ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് ശേഷം ഒരു കൂസലുമില്ലാതെ ഇതുവഴി തന്നെ ഈ നടപ്പാത വഴി തന്നെ ആ സ്ത്രീ ഇതുവഴി അങ്ങോട്ട് നടന്നു പോവുകയും ചെയ്തത്. പക്ഷേ ഏത് വാഹനത്തിലാണ് ആ സ്ത്രീ പോയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തതയില്ല. ആരാണ് ആ സ്ത്രീ എന്നതിനെ സംബന്ധിച്ചും ഒരു വ്യക്തതയില്ല. എന്തായാലും ലിങ്ക് റോഡിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് കൈകാണിച്ച് 40 രൂപയുടെ ഓട്ടം വിളിച്ച് ഇവിടെ എത്തുകയും കൃത്യമായ ഉദ്ദേശത്തോടുകൂടി, അതായത് സി സി ടി വി ഉണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോറിക്ഷ മുന്നിലേക്ക് മാറ്റി ചവിട്ടി നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് അതിനുശേഷം ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി ഒരു അമ്മ കുഞ്ഞിനെ കയ്യിൽ കരുതുന്നത് പോലെ ഒക്കത്തിരുത്തിക്കൊണ്ട് ആ ഇരിപ്പിടത്തിലേക്ക് പോവുകയും, വളരെ വലിയ ജനക്കൂട്ടമുള്ള സ്ഥലമാണ്, ഉച്ചസമയമാണ്, ആളുകളൊക്കെ വിശ്രമിക്കാൻ എത്തുന്ന സ്ഥലമാണ്, എന്നിട്ട് പോലും ആ ജനക്കൂട്ടത്തിനിടയിൽ ആ സ്ത്രീയും കുഞ്ഞും ഏകദേശം 15 മിനിറ്റോളം തുടർന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. ശരി.